നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിലെ യൂത്തന്മാർക്ക് ശരിക്കും വെളിവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനകത്തുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസ് ആളുകളല്ല, പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമല്ല. അവരുടെ ദേശീയ നേതാവ് പോലീസ് എന്ന് കേട്ടാൽ തന്നെ ഓടിത്തള്ളുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഭീരുവാണെന്നുള്ളത് ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് അടി വരുന്ന വഴിയെ അവർ കാണില്ല, അവർ സ്ഥലം വിടും, അവർ പേടിച്ചോടും. ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സംവിധാനത്തോട് കൃത്യമായും സി പി എം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പിണറായി വിജയനെ വരട്ടാൻ നിങ്ങളുടെ ഈ ആയുധ ബലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശൗര്യമോ ഒന്നും പോരാ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഇതിലും മികച്ച ഒരു രീതിയാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരു എതിരാളിയായി പോലും കണക്കാക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. യൂത്ത് കോൺഗ്രസിലെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയും ഇമേജിന് വേണ്ടിയും അവരുടെ സോഷ്യൽ മീഡിയയിൽ ചില പഗ്ഗുകൾ അടിക്കാൻ വേണ്ടിയും അതിട്ട് പൊലിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ സി പി എമ്മിൻ്റെ നെഞ്ചത്തേക്ക് കയറി ഗോളടിച്ചിട്ട് വേണ്ട എന്നുള്ളത് സി പി എം തന്നെ കൃത്യമായി വ്യക്തമാക്കി കൊടുത്താണ് ഓരോ ഘട്ടത്തിലും. യൂത്ത് കോൺഗ്രസിലെ യൂത്തന്മാർക്ക് ഒരു ചിന്തയെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ എന്തോ വലിയ മലമറിക്കുകയാണെന്നുള്ളതാണ്. ഒന്നുമല്ല, ഷാഫി എന്ന് പറയുന്നത് പേടിച്ചു ഓടുന്ന ഒരു അവസരവാദിയാണെന്നുള്ളതും ഷാഫി പറമ്പിലെ രാഷ്ട്രീയം എന്താണെന്നുള്ളതും സി പി എം ഓരോ ഘട്ടത്തിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബരിനാഥ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ ആഹ്വാനം ചെയ്ത രീതിയിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് കളിച്ചതെന്നുള്ള ശബരിനാഥിന് നല്ല രീതിയിൽ സംശയമുണ്ട്, പല നേതാക്കളെയും സംശയമുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു അഴിച്ചുപണി വേണമെന്നാണ് നേതൃത്വം പറയുന്നത്. പക്ഷേ എന്തഴിച്ചുപണി, എങ്ങനെയൊക്കെ അഴിച്ചു പണിഞ്ഞാലും പൊട്ടി പോളീസായിരിക്കുന്ന ഒരു സംഘടനയിൽ ഇനി പുതിയതായിട്ടൊന്നുമില്ല. കോൺഗ്രസ് ഇതാ മലമറിക്കാൻ പോകുന്നു. കെ സുധാകരൻ വന്നോടുകൂടി ഒരു ഞങ്ങൾക്കൊരു നാഥനെ കിട്ടിയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയ കോൺഗ്രസ്സുകാരിപ്പോൾ എവിടെയാണ്? എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയില്ലേ? സാലറി ചലഞ്ച് പൊട്ടി, ഈ പറയുന്ന യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കൽ പൊട്ടി, എല്ലാം പൊളിഞ്ഞ് പാളീസായി. ഇനി അടുത്ത ലോക്സഭയിൽ ഈ 19 സീറ്റ് നേരെ ഒന്നായി കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് 9 അങ്ങ് എടുത്തു കളയേണ്ട സാഹചര്യമാണ് വരുന്നത്. അങ്ങനെ കനലൊരു തരിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ച ഇവരുടെയൊക്കെ അവസ്ഥ ഇനി എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിയമസഭയിൽ തുടർച്ചയായി പൊട്ടിയതിന് ശേഷം മാനസിക നില തകർന്നിരിക്കുന്നത് കോൺഗ്രസിനാണ്, അല്ലാതെ സി പി എമ്മിനല്ല. വലിയ രീതിയിലുള്ള വ്യാജച്ചെമ്പും ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേരേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മാനസിക നില തെറ്റിയെന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ്റെ കൂട്ടരുടെ മാനസിക നിലയാണ് യഥാർത്ഥത്തിൽ തെറ്റിയിരിക്കുന്നത്. അവർക്കാണിപ്പോൾ വെളിവില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും പരസ്പര ബന്ധമില്ലാത്ത രീതിയിലുള്ള ധാരണകളും പുറത്തുവിടുന്നത്. ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതിന് ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികാരമില്ല. ലീഗ് ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും യു ഡി എഫിനെ പിടിച്ചെടുക്കാം. ഈ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ് പുറത്താകുമോ എന്നുള്ളതാണ് സംശയം. കാരണം യു ഡി എഫിനെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗാണ്, കോൺഗ്രസ് അല്ല. മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ മുസ്ലിം ലീഗും പിളർപ്പിൻ്റെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് എന്ന് പറയുന്നത് ഈ തട്ടിക്കൂട്ട് കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പണ്ട് ലോനപ്പൻ നമ്പാടം പറഞ്ഞ പോലെ ഐക്യ ജനാധിപത്യ മുന്നണി, എന്ത് ജനാധിപത്യ മുന്നണിയാണിത്, എന്ത് ജനാധിപത്യമാണുള്ളത്? അവനവൻ്റെ കാര്യം നോക്കി എല്ലാം അപ്പന അപ്പന എന്ന് പറഞ്ഞ് നടക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഈ പറയുന്ന നമുക്കറിയാം, പഴയ സമരം നടന്നപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരം നടന്നപ്പോൾ ബോണ്ട തിന്നതിൻ്റെ കാശ് ചേട്ടൻ തരും എന്ന് പറഞ്ഞ വലിയ സംഘടനയാണ്, വലിയ മതേതരത്വവാദികളായ സംഘടനാ പ്രവർത്തകരാണ്. അപ്പോൾ കാശ് അണ്ണം തരും എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് പരിതാപകരം തന്നെയാണ്. അതുകൊണ്ട് ഈ ഇൻഡിഗോ വിമാനത്തിൽ കയറി കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണിച്ച് ഉമ്മാക്കി കാണിക്കാൻ ശ്രമിച്ചാലൊന്നും ഇവിടുത്തെ സി പി എമ്മിനൊരു ചുക്ക് സംഭവിക്കാനില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.